ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. ആ പറമ്പിൽ ഒരു കഴുതയെ കെട്ടിയിട്ടിരുന്നു. വികൃതിയായ ഒരു ബാലൻ ആ കഴുതയെ അഴിച്ചുവിട്ടു. കഴുത സമീപത്തെ കൃഷിയിടത്തിൽ കയറി വിളവ് മുഴുവൻ നശിപ്പിച്ചു. ഓടിയെത്തിയ കൃഷിക്കാരൻ്റെ ഭാര്യ കഴുതയെ ഓടിക്കാനായി അതിനെ തലങ്ങും വിലങ്ങും അടിച്ചു. അടികൊണ്ട് കഴുത ചത്തു. ഇത് കണ്ടുവന്ന കഴുതയുടെ ഉടമ ആ സ്ത്രീയെ അടിച്ചു. അവർ ബോധരഹിതയായി വീണു. ഇത് കണ്ട കൃഷിക്കാരൻ അരിവാളുകൊണ്ട് കഴുതയുടെ ഉടമയെ വെട്ടി. തുടർന്ന് അയാളുടെ മക്കൾ കൃഷിക്കാരൻ്റെ വീടിനെ തീയിട്ടു. സംഭവങ്ങളിങ്ങനെ കുറേ നീണ്ടുപോയെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ശാന്തമായി. അപ്പോൾ കർഷകൻ ആ ബാലനോട് ചോദിച്ചു, നീ എന്തിനാണ് ആ കഴുതയെ അഴിച്ചുവിട്ടത്? അതല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്? അപ്പോൾ അവൻ പറഞ്ഞു, കഴുതയുടെ കെട്ടഴിഞ്ഞു പോയതല്ല, നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും കെട്ടഴിഞ്ഞതാണ് ഈ ദുരന്തങ്ങളുടെ കാരണം. ഒരാൾ എന്തിന് പ്രകോപിതനാകുന്നു എന്ന് കണ്ടെത്തിയാൽ അയാളുടെ ദൗർബല്യം എന്തെന്ന് മനസ്സിലാകും. ആർക്കും ആരെയും പുറമേ നിന്ന് പ്രകോപിപ്പിക്കാനാകില്ല. നിന്റെ വാക്കാണ് എന്നെ ദേഷ്യപ്പെടുത്തിയത്, നിന്റെ നോട്ടമാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ സ്വയം രക്ഷപ്പെടുന്നതിനുള്ള മുഖംമൂടികൾ മാത്രമാണ്. സംഭവിക്കുന്ന നന്മകളുടെ എല്ലാം ഉടമസ്ഥാവകാശം കൈക്കലാക്കുകയും വന്നുപോകുന്ന തെറ്റുകളെല്ലാം അപരന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് സ്വയം നിഷ്കളങ്കനായി ചിത്രീകരിക്കാനുള്ള കപടതന്ത്രമാണ്. അനുകൂല വർത്തമാനങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും നടുവിൽ ദിവ്യനായി ജീവിക്കാൻ ആർക്കും കഴിയും. മറിച്ച് പ്രതികൂലിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക് മുന്നിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെടാതെ നിലനിൽക്കാൻ സാധിക്കുന്നതിലാണ് സ്വഭാവ വൈശിഷ്ട്യം വെളിപ്പെടുന്നത്. നമുക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ ആത്മനിയന്ത്രണത്തോടെ പ്രതികരിക്കാൻ ശീലിക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ. ചേട്ടാ, ജോലി കിട്ടി, അടുത്താഴ്ച പുറത്തോട്ട് പോവാ. മുടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ, എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത്വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസ് ആയ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം.